മുകേഷ് അംബാനിയുടെ വസതിക്ക് സമീപം സ്ഫോടക വസ്തുക്കളുമായി കാർ കണ്ടെത്തിയ കേസിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്ത മുംബൈ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സച്ചിൻ ഖാസയോട് കേന്ദ്രം പ്രതികാരം തീർത്തു അറസ്റ്റിനെ തുടർന്ന് ഇയാളെ മഹാരാഷ്ട്ര സർക്കാർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സച്ചിൻ വാസയെ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് മഹാരാഷ്ട്ര പോലീസിനെ അപമാനിക്കാൻ ലക്ഷ്യമിട്ടാണ് എന്ന് ശിവസേന വാദിക്കുന്നുണ്ട് റിപ്പബ്ലിക് ടി വി എഡിറ്റർ അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്തത് സച്ചിൻ വാസയായിരുന്നു അന്ന് മുതൽ കേന്ദ്ര സർക്കാരിന്റെ ഹിറ്റ് ലിസ്റ്റിലാണ് ഈ ഓഫ് ാണ് ശിവസേനയുടെ വാദം കുറ്റക്കാരനാണ് എങ്കിൽ അത് കണ്ടുപിടിക്കാനും നടപടിയെടുക്കാനും മഹാരാഷ്ട്രിന് ശേഷിയുണ്ട് എന്നാൽ മഹാരാഷ്ട്ര പോലീസിനെ ഇടിച്ചു താഴ്ത്താനായി എൻ ഐ എ ആയുധമാക്കിയിരിക്കുകയാണ് മനഃപൂർവ്വമാണ് അറസ്റ്റ് സത്യം പുറത്തുവരും മുഖപത്രത്തിലെ ലേഖനത്തിൽ ശിവസേന ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയാണ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ഇരുപത് ജലാറ്റിൻ സ്റ്റിക്കുകളുമായി ഉപേക്ഷിച്ച കാർ കണ്ടെത്തിയത് ഈ കാർ കൈവശം വെച്ചിരുന്ന മൻസുഖ് ഹിറണിനെ ഈ മാസം അഞ്ചിന് താനെ കടലിടുക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസ് മഹാരാഷ്ട്ര എ ടി എസിൽ നിന്ന് എൻ ഐ എ ഏറ്റെടുത്തേക്കും ശനിയാഴ്ച അറസ്റ്റിലായ സച്ചിൻ വാസയെ എൻ ഐ എ ചോദ്യം ചെയ്തു വരികയാണ് തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നാരോപിച്ച് സച്ചിൻ ബാസേ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു സഹോദരൻ മുഖേനിയാണ് അദ്ദേഹം ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തത് ചില രാഷ്ട്രീയ ശക്തികൾ തന്നെ ാക്കി എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം മരണമടഞ്ഞ മൻസുഖ് ഹിരണിന്റെ ഭാര്യയെയാണ് അവർ തനിക്കെതിരെ ആയുധമാക്കുന്നത് എന്നും ഹർജിയിൽ ആരോപിച്ചു തന്റെ ഭർത്താവിനെ സച്ചിൻ വാസെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കടലിൽ തള്ളുകയായിരുന്നു എന്നാണ് ഹിരണിന്റെ ഭാര്യയുടെ ആരോപണം മുംബൈ പോലീസിലെ ഏറ്റുമുട്ടൽ വിദഗ്ധനായ സച്ചിൻ വാസെ കുറ്റവാളികളെ വകവരുത്തുന്ന അറുപത്തിമൂന്ന് ദൗത്യങ്ങളിൽ പങ്കാളിയായിരുന്നു സച്ചിൻ ബാസിയുടെ അറസ്റ്റ് വിവാദമായിരിക്കെ എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയെ സന്ദർശിച്ച് ചർച്ച നടത്തി ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിനെ മാറ്റി മന്ത്രിസഭയിൽ അഴിച്ചുപണി നടത്തിയേക്കും ഗുരുതരമായ കുറ്റകൃത്യത്തിൽ മഹാരാഷ്ട്ര പോലീസിൽ പ്രമുഖ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്ത സംഭവം പ്രതിപക്ഷമായ ബി വലിയ വിവാദവുമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കേസ് കൈകാര്യം ചെയ്ത രീതിയിൽ മഹാവികാസ് അഘാഡിയിലും വിവാദം ഉണ്ട് ഖാഡ് കോപ്പ സ്ഫോടന കേസിൽ പ്രതിയുടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടായിരത്തി നാല് മുതൽ സസ്പെൻഷനിലായിരുന്ന സച്ചിൻ വാസയെ രണ്ടായിരത്തി ഇരുപതിൽ ഉദ്ധവ് സർക്കാർ തിരിച്ചെടുക്കുകയായിരുന്നു ശിവസേനയുടെ പ്രത്യേക താല്പര്യ സസ്പെൻഷൻ പിൻവലിച്ചത് എന്നും തിരിച്ചെടുത്തത് എന്നും ബി നേതാവ് കിരീത് സോമയ്യ ആരോപിച്ചു പ്രമുഖ വ്യവസായി മുകേഷ് അംബാനിയുടെ മുംബൈയിലെ ആൻലിയ എന്ന ബഹുനില വസതിക്ക് മുന്നിൽ ദുരൂഹ സാഹചര്യത്തിൽ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ വാഹനം കണ്ടെത്തിയ സംഭവത്തിൽ കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇയാൾ മുംബൈ പോലീസിന്റെ അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടറാണ് വാസേ മുംബൈയിലെ കുപ്രസിദ്ധ ഏറ്റുമുട്ടൽ വിദഗ്ധരായ പ്രദീപ് ശർമ്മ ദയാ നായിക് എന്നിവരുടെ സംഘത്തിൽ അംഗവുമായിരുന്നു ആരോപണങ്ങളെ തുടർന്ന് പോലീസ് സേന വിട്ട അദ്ദേഹം പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് തിരിച്ചെത്തിയത് ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെ മുംബൈയിലെ ആൻ ആൻലേക്ക് മുന്നിലാണ് സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെട്ട വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്